ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين بسم الله الرحمن الرحيم നമ്മൾ ഇന്നലെ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ മുമ്പത്തെ ദിവസം നാം എടുത്തത് മൻ അശ്റഖത്ത് ബിദായത്തുഹു അശ്റഖത്ത് നിഹായത്തുഹു എന്ന ഭാഗമാണ്. മൻ ഒരാൾ, അശ്റഖത്ത് ബിദായത്തുഹു അവൻ്റെ അവൻ്റെ തുടക്കം പ്രശോഭിതമായി വന്നാൽ, വെളിച്ചമുള്ളതായി വന്നാൽ, അശ്റഖത്ത് നിഹായത്തുഹു അവൻ്റെ അവസാനവും വെളിച്ചമുള്ളതായി വരും. ഇതാണ് ഇന്നലെ നമ്മൾ മിനിയാന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ എടുത്തത്. അതിന് ബഹുമാനപ്പെട്ട ഖുതുബുൽ അക്താബ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദാഹരണം, അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ ഇമാം, അവരുടെ ഉദാഹരണം എല്ലാം ഞാൻ പറയുകയുണ്ടായി. അവരെല്ലാം കുട്ടിയായപ്പോൾ തന്നെ സംസാരിക്കാനും നടക്കാനും തുടങ്ങിയ കാലം മുതൽ ഏറ്റവും നല്ല ശിക്ഷണത്തിലും ഏറ്റവും വലിയ നടപടി ചിട്ടയിലും ക്രമത്തിലും ആണ്. അതിലുപരി മാതാപിതാക്കൾ അവരെ നേർമാർഗത്തിൽ മാത്രം നടത്തുകയും സംരക്ഷിക്കുകയും ചെയ്തു. കൂടാതെ സ്വാലിഹീങ്ങളായ മഹാന്മാരുമായി ബന്ധപ്പെടുത്തുകയും അവരുമായി സമ്പർക്കമുണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കുട്ടികൾ നന്നാവുകയാണ്. സമ്പർക്കം എന്ന് പറയുന്നത് അത് വലിയ ഒരു നേട്ടമാണ്. സമ്പർക്കം അത്
ഹയാത്തുള്ള നല്ല ആളുകളോടുള്ള സമ്പർക്കം ഉണ്ട്. മരിച്ചു പോയ നല്ല വ്യക്തികളോടുള്ള സമ്പർക്കമുണ്ട്. രണ്ട് കൂട്ടരും മരിച്ചതിൻ്റെ ശേഷം ഉള്ള സമ്പർക്കം ഉണ്ട്. ഇങ്ങനെ മൂന്ന് വിധത്തിലാണ് സുഹബത്ത്, സഹവസിക്കുക, സമ്പർക്കമുണ്ടാവുക. അത് മൂന്ന് വിധത്തിലാണ്. ഒന്ന്, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഹയാത്തുള്ളവർ ഹയാത്തുള്ളവരോട് സമ്പർക്കം ഉണ്ടാവുക, ജീവനുള്ളവർ ജീവനുള്ളവരോട് ജീവിച്ചിരിക്കുന്നവരോട് ഉള്ള സമ്പർക്കം. ഇതിനെ സംബന്ധിച്ച് സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നല്ല വ്യക്തികളുമായി സഹവസിക്കുന്നവരുടെ ഉദാഹരണം, കമസലില്ലതി യജ്ലിസു ഇന്ദൽ അത്താർ, അത്തർ കച്ചവടം ചെയ്യുന്ന ഒരാളുടെ അടുക്കൽ പോയി അത്തർ കടയിൽ കുറച്ച് സമയം ഇരിക്കുന്നവനെ പോലെയാണ്. അതെങ്ങനെയാണ്? അത്തർ കടയിൽ ഒരാൾ ഇരുന്നാൽ ഈ അത്തർ വിൽക്കുന്ന ആൾ ഒരു കുപ്പിയിൽ അത്തർ ഒഴിച്ചു കൊടുക്കുകയും അതിന് അടപ്പിടുകയും ചെയ്യുമ്പോൾ പലപ്പോഴും ഈ കൊടുക്കുന്ന ആളുടെ കൈയിൻ്റെ വിരലിൽ ഒരല്പം അത്തർ പുരണ്ടിട്ടുണ്ടാവും. അത് അടുത്തിരിക്കുന്ന ആളുകളുടെ കുപ്പായത്തിലും ശരീരത്തിലും പറ്റിക്കൊടുക്കും. അപ്പോൾ ഒരു അത്തറുകാരൻ്റെ പീടികയിൽ കുറേ സമയം പോയി ഇരുന്നാൽ അവിടെ അത്തർ വാങ്ങാൻ വരുന്ന പല വിധത്തിലുള്ള വാസനയുള്ള നല്ല അത്തറുകൾ വാങ്ങുകയും ആ വാങ്ങിയതിൻ്റെ ബാക്കി ഇവൻ്റെ ശരീരത്തിൽ പുരട്ടുകയും ചെയ്യും. ഇനി ഇല്ല, ആരും വാങ്ങാൻ വരികയോ പുരട്ടുകയോ ചെയ്തില്ല എന്ന് സങ്കൽപ്പിക്കുക. എന്നാലും ഈ അത്തറിൻ്റെ മണമുള്ള റൂമിൽ അല്പസമയം ഇരുന്ന് എഴുന്നേറ്റ് പോയാൽ ഈ ഇരുന്നവനെ അത്തർ മണക്കും. സംശയമില്ല, ഇത് അനുഭവമാണല്ലോ. അതുപോലെയാണ് നല്ല ഒരു മനുഷ്യനുമായി സഹവസിക്കുന്നവൻ തീർച്ചയായും അവനിൽ നിന്ന് നല്ല ഗുണങ്ങൾ ഇങ്ങോട്ട് പകരും. ഒരിക്കലും അത് വരാതിരിക്കില്ല. ഉദാഹരണത്തിന്, നിസ്കാരത്തിന് ഒരല്പം മടിയുള്ള ഒരാളാണ് എങ്കിൽ അവൻ ശരിയായ നിലക്ക് കൃത്യത്തിന് ഉത്സാഹത്തോടുകൂടി നിസ്കരിക്കുന്ന ആളുടെ കൂടെയായാൽ അയാൾ ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കാൻ പോകുമ്പോൾ ഇവനും അയാളെ കൂടെ തന്നെ നിസ്കരിക്കാൻ പോകും, നിസ്കരിക്കുകയും ചെയ്യും. അത് നമുക്ക് അനുഭവത്തിൽ കാണുന്നതാണ്. ഒരു കച്ചവടക്കാരനാണ്, ആ കച്ചവടക്കാരൻ ബാങ്ക് കൊടുത്ത ഉടനെ ഷോപ്പ് അടച്ച് നിസ്കരിക്കാൻ പോകുന്ന ഒരാളാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയ ആളും നിസ്കരിക്കാൻ പോകും. അപ്പോൾ സുഹബത്ത്, നല്ലവരോട് സുഹബത്ത് കിട്ടിയാൽ നല്ലവനായി തീരും, അത് ഉറപ്പ് തന്നെയാണ്. മറിച്ച്
മോശമായ ആളോട് സഹവസിക്കുന്നവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇരുമ്പിൻ്റെ പണിയെടുക്കുന്ന കൊല്ലന്മാരുടെ കൊല്ലപ്പരയിൽ പോയി ഇരുന്നതുപോലെയാണ്. അവിടെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ കൊല്ലന്മാരിങ്ങനെ ഒലോക്കുന്നൊരു സാധനമുണ്ട്, അതിങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കും തീ കത്തിക്കാൻ വേണ്ടി. അങ്ങനെ തീ കത്തിച്ച് ചൂടാക്കി അതിൽ വേറെ ഇരുമ്പ് കൊണ്ടുവന്ന് വെച്ച് അത് ചൂടാക്കി അത് അടിച്ച് വളച്ച് തിരിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. ഇവൻ ഈ അടുത്തിരിക്കുന്നവർ ആ തീയിൽ നിന്ന് പൊരി ചെറിയ തീപ്പൊരി പറന്ന് അവിടുന്ന് കുറേ അരമണിക്കൂർ കഴിഞ്ഞ് പുറത്ത് കടന്ന് നോക്കുമ്പോൾ കുപ്പായത്തിന് ഓട്ട. ഈ ഓട്ട എവിടുന്ന് വന്നു? ചെറിയ ചെറിയ തീപ്പൊരികൾ പറന്ന കൂട്ടത്തിൽ ഇവൻ്റെ കുപ്പായത്തിൽ വന്നു വീണതാണ്. ഇനി ഒരൊറ്റ പൊരിയും പറന്നില്ല, കോട്ടയുമായില്ല. എന്നാലും അരമുക്കാൽ മണിക്കൂർ ഈ കൊല്ലപ്പരയിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ചൂട് എടുക്കും, വിയർക്കും. വിയർക്കുന്ന സമയത്ത് അവൻ്റെ കുപ്പായത്തിൽ കരി പുരളും. ഇറങ്ങി നോക്കിയാൽ കരി കഴുത്തിലും കയ്യിലും എല്ലാം കുപ്പായത്തിന്മേൽ കരി പുരണ്ടതായിട്ട് കാണാം. അപ്പം നല്ലവരോട് സഹവസിച്ചാൽ നന്മയും, ചീത്തയായവരോട് സഹവസിച്ചാൽ, സമ്പർക്കം പുലർത്തിയാൽ ചീത്തയും ആയിത്തീരുമെന്നുള്ളത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ മക്കളെ, നമ്മുടെ കുട്ടികളെ നാം നല്ലവരുമായുള്ള സമ്പർക്കത്തിലേക്ക് മാത്രമേ അയക്കാൻ പാടുള്ളൂ. ബഹുമാനപ്പെട്ട ഒരു കവി പറഞ്ഞു, അല്ലഫൽ അലിഫു എന്ന ബെയ്ത്തിൽ പറഞ്ഞു, ഹല്ലി ഹില്ലി ഖുല്ലത്തൽ ഖിദ്ലാനി ഖൗഫൽ ഖാത്തിമ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലിഖാൽ. ഹല്ലി ഖില്ലി, എൻ്റെ സഹോദര, നീ ഒഴിവാക്കണം, നീ വർജിക്കണം. ഖുല്ലത്തൽ ഖിദ്ലാനി, മോശമായ ആളുകളോട് സഹവർത്തിക്കുന്നതിനെ നീ ഒഴിവാക്കണം. സിനിമ കാണുന്നവരുമായി സഹവസിച്ചാൽ വൈകുന്നേരമാകുമ്പോൾ സിനിമയ്ക്ക് പുറപ്പെടും. അപ്പോൾ ഞാനില്ല ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ഓ അവസാനം ഒന്ന് വന്ന് നോക്കണോ, ഒന്ന് കാണാം, ഇന്ന് യാതൊരു ദോഷവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവനെ കൂട്ടിക്കൊണ്ടു പോകും. അതുപോലെ ഏത് ദോഷമാണോ അവൻ ചെയ്യുന്നത് അതിലേക്ക് ഈ കൂട്ടുകാരനെയും അവൻ പ്രേരിപ്പിക്കും. നിങ്ങൾ കേൾക്കുന്നില്ലേ, നല്ല നല്ല പാപ്പമാരുടെയും നല്ല ഉമ്മമാരുടെയും മക്കൾ കള്ളുകുടിയന്മാരായി മാറുന്ന സംഭവം നാം അറിയാറുണ്ട്. കള്ളു കുടിച്ചിട്ട് അങ്ങേയറ്റം ലഹരി പിടിച്ച് ബോധമില്ലാതെ റോട്ടിലൂടെ വീട് കിടക്കുന്ന ആളുകളെ അടക്കം നാം കാണാറുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തെ, എന്തുകൊണ്ട് അവൻ്റെ സഹോദരൻ, അവൻ സഹവസിക്കുന്ന, സമ്പർക്കം പുലർത്തുന്ന ആൾ കള്ളുകുടിയനായതുകൊണ്ട് ഇവനും ആ കള്ളുകുടി പഠിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് ഫസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഖദാത്തി വൽ അശിയി യുരീദൂന വജ്ഹഹു ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. ഇന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്
സൂറത്തുൽ കഹ്ഫ് നിങ്ങൾക്ക് പരിചയമുള്ളതാണല്ലോ. വെള്ളിയാഴ്ച എല്ലാ ദിവസവും ഓതുന്ന അൽ കഹ്ഫ് സൂറത്തിലുള്ള ആയത്താണ്. നീ എപ്പോഴും നിന്റെ ശരീരത്തെ ക്ഷമിപ്പിക്കണം. മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഖദാതി വല്ലശീ, എല്ലാ സമയത്തും സദാസമയത്തും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരും അള്ളാഹുവിൽ ദിക്ർ ചൊല്ലുന്നവരും ആയ ആളുകളോട് കൂടെ നിന്റെ ശരീരത്തെ ഒരല്പസമയം ക്ഷമിപ്പിച്ച് ഇരുത്തണം. അല്പസമയം നിന്റെ ശരീരത്തെ ദാക്കിരിയങ്ങളുടെ കൂടെ ദുആ ചെയ്യുന്നവരുടെ കൂടെ ക്ഷമിപ്പിച്ച് ഇരുത്തണം. വലാ തഅദു ഐനാകഅൻഹും, അവരിൽ നിന്ന് നീ തെറ്റിപ്പോകരുത്. തുരീദു സീനത്തുൽ ഹയാത്തി ദുനിയാ, ദുന്യവിയായ ഭൗതികമായ ജീവിതത്തെ ഉദ്ദേശിച്ചുകൊണ്ട് നീ അവരിൽ നിന്ന് തെറ്റിപ്പോകണ്ട. മാത്രമല്ല വലാ തുതിഉ, നീ വഴിപ്പെട്ടു പോകണ്ട. മൻ, ചിലർക്ക് അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിന, നമുക്ക് ദിക്ർ ചൊല്ലുന്നതിന് തൊട്ട് അള്ളാഹുവിനെ ഓർക്കുന്നതിന് തൊട്ട് അശ്രദ്ധരായ ചില കൂട്ടരുണ്ട്, അവർക്ക് വഴിപ്പെട്ടു പോകല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളോട് പഠിപ്പിക്കുന്നു. അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നതിൽ നിന്ന്, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുന്നതിൽ നിന്ന് ഗഫലത്തായി പോകുന്ന, അശ്രദ്ധനാകുന്ന ആളിനെ നീ ഒരിക്കലും കൂട്ടുകാരനാക്കല്ല. അവൻ്റെ കൂടെ പോയാൽ വളരെയധികം അബദ്ധമായി പോകും. ഇത് എത്രയും സുവ്യക്തമായൊരു കാര്യമാണ്. മഹ്ശറയിൽ ചെല്ലുമ്പോഴും ഈ വിപത്ത് വിളിച്ചു പറയും. യൗമ യഅല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖത്തു സബീല, യാ ലൈതനി ഇത്തഖത്തു മഅ റസൂലി സബീല, യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല എന്ന് നരകത്തിൽ പോകുന്ന ആളുകൾ ആഖിറത്തിൽ വച്ച് വിരലുകടിക്കുകയാണ്. യൗമയഅല്ലു ളാലിമു, അക്രമിയായ മനുഷ്യൻ കടിക്കും. അവൻ്റെ രണ്ട് കൈയും കടിച്ചിട്ട് അവൻ പറയുന്നു, യാ ലൈതനി ഇത്തഖത്തു മഅ റസൂലി സബീല, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വീകരിക്കുകയും അവിടുത്തെ വഴിയിൽ പിന്തുടരുകയും ചെയ്തെങ്കിൽ നന്നായിരുന്നു. യാ വൈലത്താ, എൻ്റെ പരാജയമേ, എൻ്റെ നഷ്ടമേ. യാ വൈത്ത വൈലത്ത ലൈത്തനി ഇത്തഖത്തു ഫുലാനൻ ഖലീല, ഞാൻ ഇന്നാലിന്ന മനുഷ്യനെ, ഇന്ന വ്യക്തിയെ സഹോദരനാക്കിയിട്ടില്ലെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഞാൻ ഇന്ന ആളെ സഹോദരനാക്കി അയാളുമായി സമ്പർക്കം പുലർത്തി അയാളുമായി സഹവസിച്ചു, അതുകൊണ്ടാണ് ഞാൻ പിഴച്ചു പോയത്. അതാ ബിദ്അത്തുകാരൻ സഹോദരങ്ങളെ നിങ്ങളെ നാട്ടിലേക്ക് കടന്നു വരും. ബിദ്അത്തുകാരൻ നിങ്ങളെ നാട്ടിലേക്ക് കടന്നു വന്ന് എന്തെങ്കിലും നല്ലൊരാവശ്യമായിട്ടാണ് വരിക. ഒരു പഞ്ചായത്ത് മെമ്പറായിരിക്കും ഇവൻ. പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഒരു കൗൺസിലറോ അല്ലെങ്കിൽ ഒരു സാധാരണ മെമ്പറോ ആയിരിക്കും. അവൻ എന്തെങ്കിലും ഗവർമെൻറ്റിൻ്റെ ഒരു നടപടിക്ക് വേണ്ടി വരുന്നതും ആയിരിക്കാം. പക്ഷേ വന്ന് പോകുന്ന സമയത്ത് അവൻ്റെ ഒരു മാസിക അവിടെ വെച്ചു, അതൊന്ന് വായിച്ചു നോക്കിയിട്ടോ എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വെച്ചു കൊടുക്കും. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയൊക്കെ പതിവ് അങ്ങനെയാണ്. ജമാഅത്തെ ഇസ്ലാമി എപ്പോഴും പ്രബോധനം കയ്യിലുണ്ടാവും.
എവിടെ പോയാലും വെട്ടി വരുമത ഇതൊന്ന് വായിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ട് ആ സഹോദരനും അല്ല എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് ഒരു പ്രാവശ്യങ്ങളൊന്ന് വായിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് അങ്ങനെ വായിച്ചു. അപ്പോൾ ഒരു പക്ഷേ അവന് ആകർഷിക്കാവുന്ന എന്തെങ്കിലും വിഷയം അതിലുണ്ടാവും. അപ്പോൾ അടുത്ത ആഴ്ച ഇതിൻ്റെ തുടരും എന്ന് കാണുമ്പോൾ ആ തുടർലേഖനം പിന്നെ വരുത്തി വായിച്ചു. അങ്ങനെ വായിച്ച് വായിച്ച് ഇവൻ ആരാകുന്നു, ജമാഅത്തെ ഇസ്ലാമിക്കാരനാകുന്നു. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ തനിച്ച വിരോധിയാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ നശിപ്പിക്കുന്ന ഭീകരവാദിയാണ് എന്നൊന്നും ഈ സാധുവിനറിയില്ല, ഈ വായിക്കുന്ന സാധുവിന്. അത് കുറേ അങ്ങ് വായിച്ച് അപ്പം അതിൽ പെട്ടുപോയി. പെട്ടുപോയാൽ പിന്നെ ഒന്നും മടങ്ങൂല. അതാണ് സമ്പർക്കം കൊണ്ട് ഉണ്ടാകുന്ന ദോഷം. അതിനാണ് നമ്മൾ പറഞ്ഞത് മൻ അശ്റക്കത്ത് ബിദായാത്തുഹു അശ്റക്കത്തിന് ഹായാത്തുഹു. തുടക്കത്തിൽ തന്നെ കുട്ടിയാകുമ്പോഴും യുവാവാകുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാ കാലവും ഹൃദയം വെളുത്തിട്ടിരിക്കണം, അതിന് നല്ലവരോട് സഹവസിക്കണം. ആ തഹവാസം ഇല്ലെങ്കിൽ അവൻ ചീത്തയായി മോശമായി നഷ്ടപ്പെട്ടു പോകും. അതാണ് സമ്പർക്കം. ഞാൻ പറഞ്ഞത് മൂന്ന് തരം സമ്പർക്കം. ഒന്ന്, ജീവുള്ളവർ ജീവുള്ളവരോടുള്ള സമ്പർക്കം, സഹവാസം. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ആഫത്ത് ചെറുതല്ല, വളരെ 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 വലുതാണ്. സ്കൂളിൽ പോകുന്ന പല കുട്ടികളും ഇന്ന് ലഹരിക്ക് അടിമയാകുന്നു. കാരണം ലഹരി കഴിക്കൽ അനുവദനീയമാണെന്ന് കരുതുന്ന ഏതെങ്കിലും ഒരു കുട്ടി ലഹരിയുള്ള മിഠായി വാങ്ങിക്കൊണ്ടുവരുന്നു. സ്കൂളുകളുടെ പരിസരത്ത് എല്ലാം ഇന്ന് നമുക്ക് കാണാം, മിഠായി മാലകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും. ആ മിഠായി മാലകളിൽ അധികവും ലഹരി വസ്തുക്കളാണ്. അങ്ങനെ ലഹരി വസ്തുവുള്ള ഈ മിഠായി വാങ്ങി അവൻ കഴിക്കുകയും അടുത്ത കൂട്ടുകാരന് സ്നേഹിതന് കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ സിഗരറ്റും ബീഡിയും അങ്ങനെ പുകവലി, അത് മെല്ലെ ഇവനൊന്ന് വലിക്കുമ്പോൾ ഒന്നെടുത്ത് അങ്ങ് കൊടുത്ത് ഒന്ന് നോക്കണോ ഇതിൻ്റെ രസമുണ്ട് എൻ്റെ രസമെന്ന് പറഞ്ഞിട്ട് മറ്റവരെയും വലിപ്പിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ പുകവലിക്കാരനായി, സിഗരറ്റ് വലിക്കാരനായി, ബീഡി വലിക്കാരനായി. അവസാനം ഹാർട്ടിന് ക്യാൻസർ പിടിക്കുമ്പോഴാണ് യാ വൈലത്ത ലൈത്തനി ലമത്തഹിദ് ഫുലാനൻ ഖലീല. പടച്ചവനെ, ഈ സിഗരറ്റ് വലിക്കാരനെ ഞാൻ സ്നേഹിതനാക്കിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ സിഗരറ്റ് വലിച്ചത് കൊണ്ട്, ബീഡി വലിച്ചത് കൊണ്ട്, പുക വലിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് ക്യാൻസർ പിടിച്ചത് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അത് കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതിന് മുമ്പ് തന്നെ എന്താക്കണം, അങ്ങനത്തെ ആളുകളെ സ്നേഹിതന്മാരാക്കാതെ ഇരിക്കണം. രണ്ടാമത്തെ സ്വഹബത്ത്, രണ്ടാമത്തെ സ്വഹബത്ത് ഹയാത്തുള്ള ആൾ മരിച്ചവരോട് സ്വഹബത്ത് കിട്ടുക, മരിച്ചവരോട് സമ്പർക്കം ഉണ്ടാവുക, മരിച്ചവരെമായി ബന്ധപ്പെടുക. ഇതും ഒരു സഹവാസമാണ്, സമ്പർക്കമാണ്.
ഇതിലും ദോഷവുമുണ്ട് ഗുണവുമുണ്ട്. മരിച്ചുപോയ ഒരാൾ ഇവിടെ നിന്ന് മരിക്കലോടുകൂടി അവൻ്റെ ആത്മാവ് ഇങ്ങനെ ഒരുമിച്ച് കൂടുകയും മീറ്റിംഗ് കൂടുകയുമെല്ലാം ചെയ്യും. സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, അൽ അർവാഹു ജുനൂദുൻ മുജന്നദത്തുൻ, മനുഷ്യരുടെ ആത്മാവുകൾ ജുനൂദുൻ മുജന്നദത്തുൻ, മീറ്റിംഗ് കൂടുന്ന സൈന്യങ്ങളാകുന്നു. അവർ മീറ്റിംഗ് കൂടും. എന്തോ മാ താറഫ ഇതലഫ, ആ മീറ്റിംഗ് നടക്കുമ്പോൾ നേരത്തെ പരിചയമുള്ളവരും ആലമുൽ അർവാഹിൽ വച്ച് പരിചയപ്പെട്ടവരും അല്ലാതെ ഇവരുമായി ദുനിയാവിൽ വച്ചിട്ട് പരിചയപ്പെട്ടവരും നല്ലവരുമായി പരിചയപ്പെട്ടവരെല്ലാം ഇത്തലഫ, അവരൊക്കെ മീറ്റിങ്ങിലേക്ക് ഒരുമിച്ച് കൂടും. ഒമാ തനാക്കറ, അങ്ങനെ നല്ലവരുമായി ഒരു ബന്ധവുമില്ലാത്ത മോശപ്പെട്ട മനുഷ്യൻ നാട്ടിലൊരു വഴവ് നടക്കുകയാണെങ്കിൽ, എന്ത് വഴവ്? അത് മുസ്ലിയാക്കന്മാരെ പള്ളക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പിസം പറഞ്ഞ് കക്ഷിത്വം പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവായി മാറി നടക്കുന്നവൻ, അവൻ്റെ റൂഹും അങ്ങനെ തന്നെ ഇഖ്തലഫ, അവൻ മാറിപ്പോകും. നല്ലവർ കൂടുന്ന മീറ്റിങ്ങിൽ അവരുണ്ടാവുകയില്ല. ഇത് സഹീഹുൽ ബുഖാരിയുടെ ഹദീത്താണ്, സംശയം വേണ്ട. അൽ അർവാഹു ജുനൂദുൻ മുജന്നദത്തുൻ, ആത്മാവുകൾ റൂഹുകൾ ആണ്. ആ റൂഹുകൾ മുജന്നദത്തുൻ, മീറ്റിംഗ് കൂടുന്നവരാണ്, സമ്മേളിക്കുന്നവരാണ്. അങ്ങനെ സമ്മേളിക്കുമ്പോൾ മാ താറഫ ഇഖ്തലഫ വമാ തനാക്കറ ഇഖ്തലഫ, പരിചയം ഉള്ളവരും ബന്ധപ്പെട്ടവരും നേരത്തെ ബന്ധമുള്ള നല്ല നല്ല ആളുകളെല്ലാം അവിടെ ഒരുമിച്ച് കൂടും. അല്ലാത്തവർ വിട്ട് എവിടെയെങ്കിലും പോവുകയും ചെയ്യും. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം അമ്പിയാക്കളും ഔലിയാക്കളും എല്ലാം ചേരുന്ന വലിയ വലിയ മീറ്റിങ്ങുകളുണ്ട് ജനങ്ങളെ. ആ വലിയ മീറ്റിങ്ങിൻ്റെ ഒരു മൂലയിൽ പോയിട്ടെങ്കിലും ഇരിക്കാൻ നമ്മുടെ റൂഹിന് കഴിയണമെങ്കിൽ നാം അവരുമായി ബന്ധപ്പെടണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യക്ഷതയിൽ ഈ അർവാഹുകൾ, മരിച്ചുപോയവരുടെ അർവാഹുകൾ മീറ്റിംഗ് കൂടുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സഫിലെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ ഗേറ്റിലെങ്കിലും അവിടുത്തെ ഒരു ചെറിയ ഭാഗത്തെങ്കിലും ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെടണം, അഥവാ അവിടുത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, അവിടുത്തെ മദ്ഹുകൾ പറയണം, അവിടെ നിന്ന് നമ്മളോട് ഉപദേശിച്ച കാര്യങ്ങൾ സ്വീകരിക്കുകയും വേണം. അങ്ങനെ റൂഹുകൾ തമ്മിലുള്ള ബന്ധം, അത് നല്ല ബന്ധമാവണം. അതാണ് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ കാണാം. നമ്മുടെ നാട്ടിൽ പള്ളി ദർസിൽ ഓതുന്ന മഹല്ലി, അതിലടക്കം കാണാം. ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജനാസ ആ നാട്ടിൽ തന്നെ മറവ് ചെയ്യണം. മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കാരണങ്ങളില്ലാതെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ കാരണങ്ങളിൽ ഒന്നാണ് മരിച്ച നാട്ടിൽ ഇല്ലാത്ത ഒരു സംഭവം അവനെ കൊണ്ടുപോകുന്ന നാട്ടിലുണ്ട്. എന്താണ്? അവിടെ ഒരു നബിയുടെ
കബറ് അല്ലെങ്കിൽ ഒരു വലിയിന്റെ കബറ് അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധപ്പെട്ട നല്ല ഒരു സയ്യിദിന്റെ കബറ് അങ്ങനെ സ്വാലിഹായ സയ്യിദന്മാരുടെയോ ഔലിയാക്കളുടെയോ സ്വാലിഹീങ്ങളുടെയോ കബറ് ഉണ്ടെങ്കിൽ ആ കബറിൻ്റെ അടുത്ത് മറവ് ചെയ്യാൻ കഴിയും എങ്കിൽ മരിച്ച നാട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് നമ്മുടെ ഫിഖ്ഹിൻ്റെ കിതാബുകളിലെല്ലാം പറഞ്ഞതായി നമുക്ക് കാണാം. അതെന്തിനാണ്? മരിച്ചിട്ട് പിന്നെ മരിച്ച ആളുടെ അടുത്ത് നല്ല ആളെ അടുത്ത് പോയി കിടന്നിട്ട് വല്ല ഫലമുണ്ടോ? രണ്ടും രണ്ട് കബറിലല്ലേ, ഒന്ന് അതിനിടയിൽ മണ്ണുകൊണ്ടും കല്ലുകൊണ്ടൊക്കെ മറവില്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഒരിക്കലും ആ ചിന്ത ശരിയല്ല. തീർച്ചയായിട്ടും ഫലം ഉണ്ട്, യാതൊരു സംശയവും ഇല്ല. നിങ്ങൾ നോക്കൂ, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും എൻ്റെ വാക്ക് കേൾക്കുന്നവരൊക്കെ സ്വലാത്ത് ചൊല്ലണം റസൂലുള്ളാഹിൻ്റെ പേര് പറയുമ്പോൾ. ക്യാമറയിൽ കാണുന്ന ആളെ ചുണ്ട് അനങ്ങുന്നില്ല ചിലരുടെ, ചിലരൊക്കെ ചെല്ലുന്നുണ്ട് അവിടെ. മൈക്ക് ഓഫാണ്, കേൾക്കൂലെന്നല്ലേ ഉള്ളൂ, ചുണ്ട് അനങ്ങുന്നത് കാണും. നമ്മൾ ബാംഗ്ലൂരിലെ ഉസ്താദുണ്ടല്ലോ അവിടെ, ബാംഗ്ലൂർ പള്ളിയിൽ എല്ലാവരും ഉണ്ട്, അവിടെ കാണുന്നുണ്ട്. അൽഹംദുലില്ലാ. ആര്? അനസോ? സിറിയ ഉസ്താദിൻ്റെ അതുണ്ട്. മസ്ജിദ് നൂറ് അല്ലേ, അതായത് താഴെ ഇരിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ടല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹദിയായ ആയിഷയുടെ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ആണല്ലോ മറവ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ മരണത്തിൻ്റെ മുമ്പ് ബന്ധപ്പെട്ടവരെ വിളിച്ചു, വസിയത്ത് ചെയ്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജനാസ കുളിപ്പിക്കുകയും കഫൻ ചെയ്ത് എൻ്റെ മേൽ നിസ്കരിക്കുകയും ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കണം. അതിൻ്റെ മുമ്പ് നിങ്ങൾ നബി തങ്ങളെ മറവ് ചെയ്തതിൻ്റെ നേരെ പിന്നിൽ ഒരു കബറ് കുഴിക്കണം എനിക്ക് വേണ്ടി. എന്നിട്ട് നബി തങ്ങളോട് ചോദിക്കണം, ഓ ഹബീബായ നബിയെ, അങ്ങയുടെ ഹബീബ് ഇവിടെ വന്നിട്ടുണ്ട്, അങ്ങയുടെ ഹബീബിൻ്റെ ജനാസ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് തങ്ങളെ അടുത്ത് ഞങ്ങൾ കുഴിച്ച ഖബറിൽ മറവ് ചെയ്യാൻ സമ്മതം ആണോ? എങ്കിൽ സമ്മതം ആണെങ്കിൽ അവിടെ മറവ് ചെയ്യാം, ഇല്ലെങ്കിൽ എൻ്റെ ജനാസ നിങ്ങൾ ബഖീഇലേക്ക് കൊണ്ടുപോകണം എന്ന് വസിയത്ത് ചെയ്തു. ആ വസിയത്ത് പ്രകാരം ബന്ധപ്പെട്ടവർ ചെയ്തു, ജനാസ മുമ്പിൽ കൊണ്ടുപോയി വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിച്ച സമയത്ത് അവിടെ നിന്ന് മറുപടി കിട്ടുന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, എൻ്റെ ഹബീബായ
അബൂബക്കർ സുദ്ദീഖ് തങ്ങളെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവീൻ, അവിടെ മറവ് ചെയ്യുക എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് മറുപടി കൊടുത്തതനുസരിച്ച് സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹിൻ്റെ പിന്നിൽ മറവ് ചെയ്തു ഒരല്പം താഴോട്ട് നീക്കി. എന്താണ് നേരക്ക് നേരെ ആകുന്നത്, അതബ് കേടായിരിക്കുമെന്ന് കരുതി ഒരല്പമെന്ന് ഏകദേശം സുദ്ദീഖ് തങ്ങളുടെ തല റസൂലുള്ളാഹിൻ്റെ കഴുത്തിൻ്റെ നേരെയാകുന്നത് പോലെ ആ നിലക്ക് കബറടക്കി. ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് ഒരു കടുത്ത വിരോധി വന്ന് കത്തികൊണ്ട് കൊത്തി തള്ളിയിടുകയും പള്ളിയിൽ വേദനിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നത് ഒരു ആളെ അയക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദന അബൂബക്കർ സുദ്ദീഖ് തങ്ങളും കിടക്കുന്ന ആ ഖബറിൻ്റെ പിന്നിൽ എനിക്ക് ഒരു ഖബറിന് സ്ഥലം തരുമോ എന്ന് ആയിഷ ബീവിയോട് ചോദിക്കണം. ചോദിച്ചിട്ട് സമ്മതം വാങ്ങി എൻ്റെ ഖബറ് അവിടെ ആവണം എന്ന് സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് ആയിഷ ബീവിയുടെ അടുക്കലേക്ക് ആളെ അയക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടെ ഒരു ഖബറിന് സ്ഥലം ഉണ്ട്, അത് ഞാൻ എനിക്ക് വേണമെന്ന് ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷേ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടത് കൊണ്ട് ആ സ്ഥലം ഞാൻ വിട്ടുകൊടുക്കുന്നു എന്ന് പറയുകയും സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നേരെ പിന്നിൽ അബൂബക്കർ സുദ്ദീഖ് തങ്ങളുടെ പിന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരല്പം തെറ്റിക്കൊണ്ട് അവിടെ മറവ് ചെയ്തു. നിങ്ങൾ നോക്കൂ, എന്തിനാണ് ഇത്രയും പ്രയാസപ്പെട്ടതും സമ്മതം ചോദിച്ചതും? അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്നതിൻ്റെ അടുത്ത് കിടന്നാൽ തീർച്ചയായും ദർജകൾ കൂടും, മഗ്ഫിറത്ത് കിട്ടും, റഹ്മത്ത് കിട്ടും എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ മരിച്ചവർ മരിച്ചവരോടുള്ള സമ്പർക്കം അതും സുന്നത്ത് തന്നെയാകുന്നു. മരിച്ചവരോട് നമ്മളുടെ സമ്പർക്കമോ? ഹയാത്തുള്ളവർ മരിച്ചവരോടുള്ള സമ്പർക്കം, അതിനാണ് സിയാറത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സിയാറത്ത് ചെയ്യുക, ഉമ്മ വാപ്പമാരെ സിയാറത്ത് ചെയ്യുക, ഉസ്താദുമാരെ സിയാറത്ത് ചെയ്യുക, അങ്ങനെ മുഅ്മിനീങ്ങളായ എല്ലാവരെയും സിയാറത്ത് ചെയ്യാം. കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂരി ഫദൂറുഹാ, ഞാൻ സിയാറത്ത് വിരോധിച്ചിരുന്നു, ഇപ്പോൾ നിങ്ങൾ അത് ചെയ്തുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്നിട്ട് ഖബർ സിയാറത്തിൻ്റെ ഫലമെന്താണ്? ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ, തീർച്ചയായും അത് ആഖിറത്തെ ഓർമ്മിപ്പിക്കും. ആഖിറത്തിനെ ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഖബർ കാണുമ്പോൾ ജീവനുള്ള ഒരാളുടെ ഖബറായിരുന്നു എന്ന് ഓർക്കലല്ല, മറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, വസുവ്വാറുഹും യഊദു മിൻഹും ഇലൈഹിം മദദുൻ ഉഖ്രവിയ്യുൻ. വസുവ്വാറുഹും അംബിയാഇനെയും അതുപോലെ ഔലിയാഇനെയും സാലിഹീങ്ങളെയും സിയാറത്ത് ചെയ്യുന്നവർ, യഊദു മിൻഹും ഇലൈഹിം, അവരിൽ നിന്ന് ഈ സിയാറത്ത് ചെയ്യുന്ന ആളിലേക്ക് മടങ്ങും. മദദുൻ ഉഖ്രവിയ്യുൻ, പാരത്രികമായ നന്മ മടങ്ങും. ഏതുപോലെയെന്ന് ഉദാഹരണം കാണിക്കുന്നു, ഒരു നല്ല കണ്ണാടിയിലേക്ക് ലൈറ്റ് അടിച്ചാൽ ആ ലൈറ്റ് ഇങ്ങോട്ട് തിരിച്ചടിക്കും, നല്ല തെളിഞ്ഞ വെള്ളത്തിലേക്ക് ലൈറ്റ് അടിച്ചാലും ഇങ്ങോട്ടൊരു ലൈറ്റ് മടങ്ങി വരും. അതുപോലെ
അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളെയും ഔലിയാക്കളെയും സിയാറത്ത് ചെയ്യുന്നവർക്ക് അവരിൽ നിന്ന് ഇങ്ങോട്ട് ഈമാനികമായ ഗുണം ലഭിക്കും എന്നാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നത്. അതെത്രയോ അനുഭവമുള്ളതാണ്, എത്രയോ ആളുകൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ നിർത്തട്ടെ. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, ആരാണ് ഷാഫി ഇമാം? ലോകത്ത് വെച്ച് വലിയ അറിയപ്പെട്ട പണ്ഡിതരിൽ ഒരാളാണല്ലോ. നാല് മദ്ഹബിൽ വെച്ച് നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അവർ ബഗ്ദാദിൽ താമസിച്ചിരുന്ന കാലത്ത് എന്താണ് അവസ്ഥ അവിടുന്ന് പറയുന്നു. ബഗ്ദാദിൽ താമസിച്ചപ്പോൾ ഷാഫി ഇമാം പറയുന്നു, എനിക്ക് വല്ല സംശയങ്ങളും വരികയോ വല്ല ബുദ്ധിമുട്ടുകളും സംഭവിക്കുകയോ വിഷമങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ ഞാൻ ഉടനെ വുളു ഉണ്ടാക്കി രണ്ട് റക്കാത്ത് നിസ്കരിച്ച് ഇമാമുൽ അഅ്ലം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകും. ആരാണ് ഷാഫി ഇമാം? അബു ഹനീഫ ഇമാമിനെ കണ്ടിട്ടില്ല, ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം ഷാഫി ഇമാം ജനിച്ച അന്നത്തെ ദിവസമാണ് ഇമാമുൽ അഅ്ലം അബു ഹനീഫ തങ്ങൾ വഫാത്തായത്. അപ്പോൾ പരസ്പരം കണ്ടിട്ടില്ല. എന്നാൽ ഇമാം അബു ഹനീഫയുടെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ട് ഷാഫി ഇമാം അവിടെ പോയി സിയാറത്ത് ചെയ്യുന്നു. എന്നിട്ട് ഷാഫി ഇമാം പറയുന്നു, ഞാൻ രണ്ടരക്കാത്ത് നിസ്കരിച്ച് ഇമാം അബു ഹനീഫയുടെ ഖബറിൻ്റെ അടുക്കൽ പോയി സലാം പറഞ്ഞ് അവിടെ നിന്ന് സിയാറത്ത് ചെയ്ത് വിരിയുമ്പോഴേക്ക് എൻ്റെ പ്രശ്നത്തിന് എനിക്ക് പരിഹാരമുണ്ടാകും. നോക്ക് നിങ്ങൾ എത്ര വലിയ മഹാന്മാരാണ്. അവർക്കൊരു കിബറൊന്നുമില്ല. ഷാഫി ഇമാം വലിയ ആളാണ്, ഞാനിനി വേറൊരാളെ സിയാർത്ത് ചെയ്യാനൊന്നും പോകണ്ടെന്നുള്ള ആ ചിന്തയൊന്നുമില്ല. അബു ഹനീഫ തങ്ങളെ സിയാർത്ത് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഹയാത്തുള്ള ആളുകൾ മരിച്ചവരോടുള്ള സമ്പർക്കം. അവിടെയും നല്ല ആളുകളോടാണ് സമ്പർക്കം വേണ്ടത്. അങ്ങനെ ഹയാത്തുള്ള ആളുകൾ നല്ല ആളുകളോട് ഹയാത്ത് കാലത്ത് സമ്പർക്കം, ഹയാത്തുള്ള ആളുകൾ മരിച്ചുപോയ നല്ലവരോടുള്ള സമ്പർക്കം, മരിച്ചവർ മരിച്ചവരോടുള്ള സമ്പർക്കം, ഇതെല്ലാം ഇസ്ലാം മതം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ സമ്പർക്കം കൊണ്ടാണ് ബഹുമാനപ്പെട്ട അയിമ്മത്തുകളും ആരിഫീങ്ങളും സ്വാലിഹീങ്ങളുമെല്ലാം നന്നായി തീർന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ പറഞ്ഞത് മൻ അഷ്റഖത്ത് ബിദായാത്തുഹു അഷ്റഖത്ത് നിഹായാത്തുഹു. ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി തങ്ങൾ തൻ്റെ ഹിക്കമിൽ പറഞ്ഞ ഒരു വാക്കാണല്ലോ അത്, നമ്മൾ ഇന്നലെ ഓതിയതാ. തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവും. തുടക്കത്തിൽ നല്ല പ്രകാശമുണ്ടെങ്കിൽ ഒടുക്കത്തിലും പ്രകാശം ഉണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നതാണ്, എപ്പോഴും തുടക്കം മുതൽ നമ്മുടെ മക്കളെ, നമ്മുടെ കുട്ടികളെ നാം നല്ലവരുമായി മാത്രം ബന്ധപ്പെടുത്തുകയും അങ്ങനെ സ്വാലിഹീങ്ങളെ അടുക്കൽ കൊണ്ടുപോയി ദുആ ചെയ്യിപ്പിക്കുകയും സ്വാലിഹീങ്ങളുടെ ഖബറിൻ്റെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്യിപ്പിക്കുകയും സ്വാലിഹീങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഏറ്റവും നല്ല കാര്യമാണ്. അങ്ങനെ ചെറുപ്പം മുതൽക്കേ വളർത്തിക്കൊണ്ടുവന്ന് ഇൻഷാ അല്ലാഹ് അവസാനത്തിലും രക്ഷ കിട്ടും എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഇന്ന് നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദർസ് നല്ല
ഒരു ദർസായി സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോൾ ലോക്ക് ഡൗൺ വളരെ ശക്തി കൂട്ടാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. കാരണം രോഗികളും രോഗാണുക്കളും എല്ലാം വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. വിദേശത്തുനിന്ന് ആളുകൾ വന്നിട്ടും ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് ആൾ വന്നിട്ടും എല്ലാം വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലാഹു തആല ആ വർധനവൊന്നും ഇല്ലാതെയാക്കി തരട്ടെ. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ഈ COVID-19 അതിനെ ഇല്ലാതാക്കി തരട്ടെ. രാജ്യങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ്. അല്ലാഹു തആല സലാമത്താക്കി തരട്ടെ. നമ്മളെ ഈ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും. ബാംഗ്ലൂരുള്ളവരാ? സുബ്ഹാനല്ലാഹ്. അവർക്കെല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു അവർക്കെല്ലാവർക്കും എല്ലാ ഖൈറായ ഉദ്ദേശവും പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. ഇവിടെ ദ്വാരക്കാർ ഏൽപ്പിച്ച ഒരു പേര് വായിച്ചാട്ടെ പെട്ടെന്ന്. നമ്മുടെ മഹമ്മൂദ് മുസ്ലിയാർ മഖ്ദൂമി പൊന്നാനി, അദ്ദേഹം ബാംഗ്ലൂരിലെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം കിഡ്നി സംബന്ധമായ രോഗത്താൽ ക്യാൻസർ രോഗമാണെന്ന് തോന്നുന്നു മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ മൗഫിറത്ത് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിനെ അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. എറണാകുളത്ത് നിന്നല്ലേ മരിച്ച്? തിരുവങ്ങാടിന്നാ? എറണാകുളം കൊണ്ടുപോയിരുന്നു ലക്ഷോറിൽ. ആ തിരുവരങ്ങാടി ബാപ്പുസ്താദിൻ്റെ ഒക്കെ അടുത്ത് തന്നെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അവരുടെ ദോഷങ്ങളെല്ലാം ഉള്ള പുറത്തു കൊടുക്കട്ടെ. ചത്തലത്ത് ദ്വീപിലെ മാലിക്കുദ്ദീനാർ എന്ന സഹോദരൻ 3000 രൂപ 30,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. കല്ലിൻ്റെ അസുഖമുണ്ട്. കല്ല് വിറ്റാളുടെ ആർക്കെങ്കിലും കിഡ്നിയിൽ കല്ല്, അത് പോട്ടെ, സുഖമായി പോട്ടെ. അല്ലാഹു തആല സുഖമാക്കി കൊടുക്കട്ടെ. ആമീൻ. കുവൈത്തിലെ അബ്ദുസ്സലാം മടവൂർ യത്തീംഖാനയിലേക്ക് 5,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. ജോലിയിലും കുടുംബത്തിലും ബർക്കത്ത് അല്ലാഹു തആല ചെയ്തു കൊടുക്കട്ടെ. അല്ലാഹു എല്ലാ ഹലാലായ ഉദ്ദേശവും പൂർത്തിയായി കൊടുക്കട്ടെ. അക്ബർ വള്ളുവങ്ങാട് റെയ്ഹാൻ വാലിയിലേക്ക് 11,500 രൂപ കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക്. റെയ്ഹാൻ വാലി എന്ന് പറഞ്ഞാൽ അവിടെ യത്തീംഖാന. അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. സുനീർ അസീസ് മൂവാറ്റുപുഴ ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ റെയ്ഹാൻ വാലിയിലേക്ക് 5,000 രൂപ സംഭാവന. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഫാത്തിമ പന്നിക്കോട് എല്ലാ വർഷവും 1,000 രൂപ സംഭാവന നൽകി വരുന്നു. അല്ലാ ആ സ്ത്രീക്ക് അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഖൈറായ ഉദ്ദേശം പൂർത്തിയായി കൊടുക്കട്ടെ. ബർക്കത്തിൻ്റെ സഹായിയായ ഹൈൽ സറഫുദ്ദീൻ കണ്ണൂർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു. അല്ലാഹു തആല പ്രയാസം മാറ്റിക്കൊടുക്കട്ടെ, ശിഫയാക്കി കൊടുക്കട്ടെ. സൗദി അംബുവിലെ പ്രവർത്തകൻ ഷാഫിയും പ്രവർത്തകരും എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാൻ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരിക്കുന്നു. വലിയ പ്രവർത്തകരാണ്, ബർക്കത്തിന് വേണ്ടി അങ്ങേ അറ്റം അധ്വാനിക്കുന്നവരാണ്. അല്ലാഹുവെ അവരെല്ലാവരെയും രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അല്ലാ എല്ലാ വിഷമത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ. അല്ലാ ബാംഗ്ലൂരിൽ സുന്നത്യമായത്തിൻ്റെ പ്രവർത്തനം അത് നമ്മൾ വായിച്ചല്ലോ. നേതൃത്വം നൽകിയ മഹമ്മൂദ് മഖ്ദൂമി എന്നിവർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടവർ വായിച്ചു. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ.
ദക്ഷിണ കന്നഡ ജില്ലാ സഖാഫി കൗൺസിൽ പ്രസിഡന്റായ അബ്ദുല്ലത്തീഫ് സഖാഫി കൊൽത്തിക്കയുടെ പിതാവ് കുഞ്ഞിപ്പ വടക്കോടി പുത്തൂർ മരണപ്പെട്ടു. അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ആമീൻ. ഇബ്രാഹിം ബാദ്ഷാ ചാവക്കാട് എന്നിവർ ഉപ്പ എന്നിവർ മുഹമ്മദ് ഉണ്ണി ഹാജി ഉമ്മ എന്നിവരുടെ ആഫിയത്തിനായി ദുആ ചെയ്യാനും ബിസിനസ്സിനും കുടുംബത്തിനും വർക്കത്തിനും 26,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അവർക്കെല്ലാം വർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഒമാനിലുള്ള സജീവ പ്രവർത്തകർ കോവിഡ് പോസിറ്റീവ് ആയി ബുദ്ധിമുട്ടുന്നു. അള്ളാഹു ശുഭയാക്കി നെഗറ്റീവാക്കി കൊടുക്കട്ടെ. അള്ളാഹു സുഖമാക്കി കൊടുക്കട്ടെ. ആമീൻ. ഒമാനിലെ ഇബ്രാഹിം കൊടിയമ്മ എന്ന പ്രവർത്തകൻ്റെ ഉമ്മ ബീഫാത്തമ്മ ഹജ്ജുമ്മ എന്നിവർക്ക് ക്യാൻസർ രോഗമായിട്ട് 2016 മുതൽ ചികിത്സയിലാണ്. ഇപ്പോൾ രോഗം മൂർദ്ധിച്ച് ഭക്ഷണം കഴിക്കാനോ വെള്ളം ഇറക്കാനോ കഴിയുന്നില്ല. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മരിക്കുന്ന സമയത്ത് ആക്കുവത്ത് നന്നായി വരിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ. ഹിഫ്ളുൽ ഖുർആൻ കോളേജിന് വേണ്ടി നമുക്ക് വല്ലപ്പുഴയിൽ 35 സെൻറ് സ്ഥലം സൗജന്യമായി തന്ന ദീനിൻ്റെ വലിയ സഹായിയായ ഹംസാജിയുടെ ഭാര്യ ഫാത്തിമക്കുട്ടി ഹജ്ജമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഇന്നാലില്ലാഹി വഇന്ന ഇലൈഹി റാജിഊൻ. അവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു ഹംസക്കുട്ടി ആജിക്കും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ജേഷ്ഠൻ തന്ന സ്ഥലത്താണ് തിബിയാൻ പ്രവർത്തിക്കുന്നത്. അള്ളാഹു തആല അവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, ഖൈറായ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആമീൻ. ഒമാൻ നിസ്വ സെക്രട്ടറി താജുദ്ദീൻ സഖാഫിയുടെ ഭാര്യാപിതാവ് എം പി ഉമർ കോയ റിയാദിൽ വെച്ച് മരണപ്പെട്ടു. അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. RSC ദുബൈ സെൻട്രൽ എക്സിക്യൂട്ടീവും ദേരയിലെ മർക്കത്തിൻ്റെ സജീവ പ്രവർത്തകനുമായ സഫീർ മോന്താൽ ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സയിലാണ്. അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹുമ്മ റബ്ബനാ. ആന്ത്രോത്ത് ദ്വീപിലെ മുഹമ്മദ് റഫീഖ് എന്നവരുടെ പിതൃസഹോദരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. ദുആ രണ്ട് കുട്ടികളുടെ തഖാഫിൽ ഏറ്റെടുത്ത RSC ഗൾഫ് കൗൺസിൽ അംഗം ബഷീർ തൃപ്രയാറിൻ്റെ ഉമ്മ ക്യാൻസർ രോഗം കാരണം ഹോസ്പിറ്റലിലാണ്. അള്ളാഹു തആല ശിഫയായി കൊടുക്കട്ടെ, ശിഫയായി കൊടുക്കട്ടെ. ഈ ശിഫയാക്കാനുള്ള കണക്കാക്കിയിട്ടില്ലെങ്കിൽ ആക്കുപത്ത് നന്നാക്കി കൊടുക്കട്ടെ. മാനിപുരം സുന്നി കുടുംബം വാട്സപ്പ് ഗ്രൂപ്പ് 20,000 രൂപ മർക്കത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. ആ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകൾക്കും ബർക്കത്തും ഹാഫിയത്തും സലാമത്തും നൽകട്ടെ. ബഹ്റൈനിലെ ICF മർക്കസ് കമ്മിറ്റി പ്രവർത്തകർക്കും സഹായികൾക്കും ദുആ. രോഗികളും പ്രയാസം അനുഭവിക്കുന്നവരും ധാരാളം ഉണ്ട്. അള്ളാഹു എല്ലാ പ്രയാസവും തീർത്തു കൊടുക്കട്ടെ, രോഗാവശിപ്പിയായി കൊടുക്കട്ടെ. അബ്ദുൽ ഖാദർ ഹാജി റാത്തൽ ഖൈമയുടെ മക്കളുടെ ജോലി പ്രതിസന്ധി മാറിക്കിട്ടാനും കച്ചവടത്തിൽ ബർക്കത്ത് ലഭിക്കാനും കിട്ടാനുള്ള കാശ് എളുപ്പത്തിൽ ലഭിക്കാനും ദുആ. അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അന്ന യുവാഫി നഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم بارك لنا ولمن أوصانا بالدعاء ولجميع المؤمنين والمؤمنات. ربنا آتنا في